രണ്ട് വിദ്യാഭ്യാസ രീതികൾ ഭാരതത്തിലുണ്ട്. ഒന്ന് പാശ്ചാത്യമായ വിദ്യാഭ്യാസ രീതി, ഒന്ന് പൗരസ്ത്യമായ ഭാരതീയമായ വിദ്യാഭ്യാസ രീതി. ഇന്നിപ്പോ പാശ്ചാത്യ വിദ്യാഭ്യാസ രീതിയൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാചീനമായ ഗുരുകുല സംവിധാനത്തെ അതേപടി പറിച്ചു നടണം എന്ന് പറഞ്ഞാൽ അത് ഒരു ഉട്ടോപ്യൻ സിദ്ധാന്തമാണ്. കാരണം അതിനി ഒരിക്കലും സാധ്യമല്ലാത്ത വിധത്തിൽ അകലെയാണ്. കാരണം ആധുനികമായ വിദ്യാഭ്യാസം വളരെ ശക്തമായ വേര് ഭാരതത്തിൽ എന്നല്ല ലോകത്തിലും മുഴുവൻ നേടിക്കഴിഞ്ഞു. എന്നാൽ നമ്മൾ നമ്മുടെ അസ്തിത്വത്തെ നിലനിർത്തുകയും വേണം, നമ്മൾ നമ്മുടെ നിലനിൽപ്പിനെ കൊണ്ടുപോവുകയും വേണം. ഇത് എങ്ങനെ മുന്നോട്ട് പോകും നോക്കൂ. ഭാരതത്തിലെ ഋഷീശ്വരന്മാരാരും കസാരയിലിരുന്ന് പഠിക്കേണ്ട ഒന്നാണ് ഭാരതത്തിന്റെ തത്വശാസ്ത്രം എന്ന് വിശ്വസിച്ചവരല്ല. ഭാരതത്തിന് രണ്ട് വഴികളാണുള്ളത്, ഒന്ന് കാണുക, മറ്റൊന്ന് കേൾക്കുക. കാണുന്നതിന്റെ പേര് ദർശനമെന്നും കേൾക്കുന്നതിന്റെ പേര് ശ്രുതി എന്നുമാണ്. ശ്രുതി നാലും ദർശനം ആറുമാണ്. പത്തുകൊണ്ട് ലോകത്തെ കാണാൻ കഴിയും എന്നാണ് ഭാരതീയൻ വിശ്വസിച്ചിരുന്നത്. ആ വിശ്വസിച്ചിരുന്നത് ഒന്നും പുസ്തകങ്ങളിലൂടെ പഠിച്ചേ അല്ല. ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്ന ഉത്തമ വിശ്വാസം ആദ്യകാലത്ത് ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. അവര് ചെയ്തിരുന്നത് പൂർണമായും അവനവന്റെ ഉള്ളിലേക്ക് നോക്കുക എന്ന് പറയുന്ന ഒരു പ്രത്യേകതയുള്ള വളരെ വിശിഷ്ടമായ ഒരു പദ്ധതിയാണ്. അതിന് ധ്യാനമെന്നോ ഉപാസന എന്നോ സാധന എന്നോ എന്തു പേരിട്ട് വിളിച്ചാലും, അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ അവര് തങ്ങളുടെ ദർശനങ്ങളെ, തങ്ങൾ കേട്ട ശ്രുതിയെ വളരെ ഭംഗിയായിട്ട് എത്രയോ കാലങ്ങൾക്ക് ശേഷം എഴുതിയിട്ടു. ഒരിക്കലും വേദങ്ങൾ പോലും എഴുതിയത് പ്രാചീന കാലത്ത് എഴുതപ്പെട്ടിട്ടേ ഇല്ല. വേദങ്ങൾ എഴുതപ്പെട്ടിട്ടേ ഇല്ല, ശ്രുതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ശ്രുതിയുടെ അടിസ്ഥാനത്തിൽ മനുഷ്യന്റെ ഉള്ളിൽ നിർലീനമായിരിക്കുന്ന ശക്തിയെ കണ്ടെത്തുക എന്നതാണ് നമ്മുടെ ആചാര്യന്മാർ കണ്ടെത്തിയ വഴി. അതിന് പുസ്തകത്തെ അവർ ആശ്രയിച്ചേ ഇല്ല, മറിച്ച് ആചാര്യന്മാരെയാണ് ആശ്രയിച്ചത്. ആചാര്യന്മാരെന്ന് പറഞ്ഞാൽ ആരാണോ ആചരിക്കുന്നത് അവരാണ് ആചാര്യന്മാർ. ആരാണോ കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അവരാണ് ആചാര്യന്മാർ. ആ ആചാര്യന്മാരുടെ കാല് പിന്തുടർന്ന് അവരുടെ പിന്നാലെ പോയി, അതിന് സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട്, ഗവേഷണം എന്ന്. ആ വാക്കുണ്ടായതിന് വലിയൊരു അർത്ഥ തലമുണ്ട്. അങ്ങനെ ചെയ്യുന്ന ഗവേഷണത്തിൽ നിന്ന് ഒരു മനുഷ്യനുണ്ടാകുന്ന പ്രതിഭാപൂർണമായ വില ഒരു ഉണരലുണ്ട്. ആ ഒരു തലത്തിലേക്ക് ഉയർന്നുയർന്നു പോകുന്ന ഒരു രീതിയുണ്ട്. ആ രീതി ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ വഴിയേ അല്ല. അതുകൊണ്ട് തന്നെ ആധുനിക വിദ്യാഭ്യാസവും പ്രാചീനമായ ഭാരതീയരുടെ കാഴ്ചപ്പാടും അല്ലെങ്കിൽ വിദ്യാഭ്യാസവും തമ്മിൽ ഒത്തുചേർന്ന് പോകാൻ പറ്റും.